ഞാൻ താങ്കളിലേക്ക് വരാം സുനിജിൽ മാകുട്ടി ശ്രീ സുഭാഷ് ബാബു ഇവിടെ സാധാരണഗതിയിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കൊക്കെ വരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ആദർശത്താൽ പ്രചോദിതരായിട്ട് അവർ അവരുടെ മേഖലകളിലേക്ക് പോവുകയാണ് ചെയ്യുക പക്ഷേ ഇവിടെ ഈ ക്രിമിനൽ ആക്ടിവിറ്റികളിലേക്ക് ആളുകൾ പോകുന്നു ഇതിപ്പോൾ അവർക്ക് സിപിഎം ബന്ധം ഉണ്ടായിരുന്നു എന്ന കാര്യം പൂർണ്ണമായിട്ട് സിപിഎം നിഷേധിക്കുകയല്ല ചെയ്യുന്നത് ഞങ്ങൾക്കകത്തുള്ള ആളുകൾ പോലും കുഴപ്പം ചെയ്താൽ ഞങ്ങൾക്ക് തള്ളി പറയേണ്ടി വരും എന്ന നിലപാട് അവർ സ്വീകരിക്കുന്നു അവർ സിപിഎമ്മുകാരല്ല എന്ന നിലപാട് സിപിഎമ്മിനില്ല നേതൃത്വത്തിനില്ല അപ്പോൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പരിചയമൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഉള്ള ആളുകൾ ഇങ്ങനെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റികളിലേക്ക് ഇത് ആദ്യം വളരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അതിനകത്ത് ഇടപെട്ടതിന് ശേഷം അവരെ പല കേസിൽപ്പെടുകയും അല്ല കേസിൽപ്പെടാതെ തന്നെ ഏതെങ്കിലും രീതി അക്രമ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു അവർക്ക് സംരക്ഷണം കിട്ടുക അല്ലെങ്കിൽ പോലീസിൽ നിന്ന് കേസിൽ നിന്നും കോടതിയിൽ നിന്നും ഒക്കെ അവർ രക്ഷപ്പെടുകയൊക്കെ ചെയ്തതോടുകൂടിയിട്ട് അവരെ സംബന്ധിച്ചുള്ള ഇതിന്റെ ഭീതിയും അത് അതിനെ ഉപരി കേസിൽപ്പെടുന്നതിന്റെ ഭയമൊക്കെ അവർക്ക് ഇല്ലാതായി അവർക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് രീതിയിൽ ആരെ സമീപിച്ചാൽ ഇത് ചെയ്ത് കിട്ടും എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പൊ ഓരോ കേസിന്റെ ഭവിഷ്യത്തുകൾ എന്താണെന്ന് പറഞ്ഞ് അറിഞ്ഞതിന് ശേഷം ഇപ്പോ ഞാൻ ഇപ്പൊ ഈ സംഗതിയിൽ എന്താന്ന് പറഞ്ഞാല് ഈ സ്വർണ്ണക്കള്ളക്കടത്തോ ഇനിയോ അല്ലെങ്കിൽ ഇതേമാതിരി കഴിപ്പണോ ഒക്കെ ആണെങ്കിൽ ഇതൊന്നും അൺഅക്കൗണ്ടഡ് ഗോൾഡും അൺഅക്കൗണ്ടും മണിയാണ് ഇത് ആരെങ്കിലും എടുക്കുകയോ തട്ടിക്കൊണ്ടു പോകുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിന്റെ പേരിൽ നിയമ നടപടി എടുക്കുന്നതിനും എടുക്കുന്നതിനും ഉടമസ്ഥാവകാശം സ്ഥാപിച്ചെടുക്കുന്നതിനും ബുദ്ധിമുട്ടായതുകൊണ്ട് അത് പലപ്പോഴും കേസിലേക്ക് എത്താതെ മറ്റു രീതിയിൽ ഇത് പരിഹരിക്കപ്പെടുന്ന അല്ലെങ്കിൽ പഞ്ചായത്ത് പറഞ്ഞ് തീർക്കുന്ന ഒരു സംവിധാനമാണുള്ളത് മുമ്പൊക്കെ ഈ സ്വർണ്ണക്കടത്ത് ഒക്കെ വന്നാൽ ആരെങ്കിലും ഒരു വ്യക്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു മറ്റൊരാളെ എയർപോർട്ടിൽ നിന്നോ അല്ലെ വേറെ ഏതെങ്കിലും സ്ഥലത്തു നിന്നോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം അവരെ ചുടുക അങ്ങനെയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു അങ്ങനെ കൊണ്ടുവരുന്ന ആളുകളെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ ശ്രമിക്കുകയും അതിനുശേഷം അത് രൂപഭാവം മാറി അത് ഈ ചെറിയ ചെറിയ കൊട്ടേഷൻ സംഘങ്ങളായി മാറി അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പോഴെന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാൾ സ്വർണം കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നത് അവിടുന്ന് നാലോ അഞ്ചോ ഗ്രൂപ്പാണ് ഇങ്ങോട്ട് അയക്കുന്നത് നമ്മൾ വിദേശങ്ങളിൽ ഈ അയക്കുന്ന ഏത് ഗ്രൂപ്പാണ് എത്ര സ്വർണം അയച്ചു എന്നും ബാക്കിയുള്ള ഗ്രൂപ്പുകൾക്ക് അയക്കാൻ കണ്ടുപിടിക്കാൻ അവിടെ വലിയ ബുദ്ധിമുട്ടല്ല കാരണം അവിടെ റെക്കോർഡിലെ സ്വർണം വാങ്ങാൻ പറ്റൂ അപ്പൊ അങ്ങനെ അവിടുന്ന് കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം അവര് പറയും ഇന്ന ഗ്രൂപ്പ് ഇന്ന പോലെ ഇന്ന ആൾക്ക് വേണ്ടിയിട്ട് സ്വർണം അയക്കുന്നുണ്ട് എന്നുള്ള വിവരം ഇവിടെ കിട്ടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള കൊട്ടേഷൻ സംഘങ്ങളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാരാണ് അപ്പൊ അവരെന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണത് പോകുന്നതെന്ന് കണ്ടുപിടിക്കും ഏത് ഫ്ലൈറ്റിലാണ് വരുന്നതെന്ന് അവിടെ കൃത്യമായിട്ട് അവർക്ക് വിവരം കിട്ടും അതനുസരിച്ച് അത് തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമം പല കുറച്ചു നാളായിട്ട് ഇവിടെ നടന്നു കരിപ്പൂരിൽ കുറെ എണ്ണം നടന്നിട്ടുണ്ട് നെടുമ്പാശ്ശേരിയിൽ ഇത്രയില്ലെങ്കിലും കുറച്ച് അവിടെയും നടന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ പശ്ചാത്തലത്തില് അത് പിന്നെ ഇപ്പൊ കണ്ണൂർ എയർപോർട്ട് വന്നതിന് ശേഷം അവിടെ ഒരു നാല് മാഫിയ എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു രേഖപ്പെടുത്തപ്പെടാത്ത ഒരു കണക്ക് ആ നാല് ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട് ആ നാല് ഗ്രൂപ്പിലും അവിടെ വേറെ ഗ്രൂപ്പ് ഒന്നുമില്ല അതൊക്കെ പണ്ട് ഇതേമാതിരി സജീവ രാഷ്ട്രീയത്തിലുള്ള പല ആളുകൾ ചേർന്നിട്ടാണ് ചെറിയ ചെറിയ ഗ്രൂപ്പ് ഉണ്ടായത് കാരണം ഇത് വലിയ മുതൽ മുടക്കൊന്നുമില്ല കിട്ടുന്നത് ലാഭം പിന്നെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിലൊക്കെ തടി രക്ഷപ്പെട്ടു പോകും കേസാകുന്ന വളരെ അപൂർവമാണ് അപ്പൊ ആ രീതിയിൽ വന്നു വന്നതിന് ശേഷം ഇപ്പൊ കണ്ണൂർ സ്വഭാവമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ണൂർ സ്വഭാവം എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്ത് പോയെങ്കിൽ പോട്ടെ പഞ്ചായത്ത് പറഞ്ഞ് തീർക്കുക പിന്നെ പകരമായിട്ട് ഇവന്റെ സ്വർണം അടിച്ചുകൊണ്ട് പോവുക എന്നൊക്കെ ഒരു സാധാരണ നടപടിക്രമമാണുള്ളത് പക്ഷെ കണ്ണൂരിന്റെ സ്വഭാവം അനുസരിച്ചാൽ ഒരാൾ ഒരാളെ തോൽപ്പിക്കുക അല്ലെ മറ്റൊരു രീതിയിൽ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ അത് മുഴുവൻ കായികമായിട്ടായിരിക്കും അതിന് പ്രതികാരം ചെയ്യുന്നത് അപ്പം കണ്ണൂരിന്റെ സ്വഭാവം അനുസരിച്ച് ഇതൊരു കായികമായിട്ടുള്ള ഒരു മത്സരത്തിലേക്ക് അല്ലെങ്കിൽ വെട്ടും പോലെയും വരെ എത്തുന്ന സാഹചര്യത്തിലേക്കാണ് ഈ സംഘങ്ങൾ തങ്ങളുടെ കുടിപ്പകയായിട്ട് മാറിയാൽ ഉണ്ടാകുന്നത് എന്നുള്ള ഒരു ഗൗരവതരമായ ഒരു പ്രശ്നം അത് പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്റലിജൻസ് ബ്യൂറോയും അതിനെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് എന്റെ അറിവ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം വരുന്ന അവസരത്തിൽ ഇതെല്ലാം മുമ്പ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരോ അല്ലെങ്കിൽ സജീവമായിട്ട് അവിടെ നിൽക്കുന്ന പാർട്ടിയുമായി ബന്ധപ്പെടുന്ന പല ശാഖകളിലും ഏതെങ്കിലും രീതി പ്രവർത്തിക്കുകയോ പിന്നെ പ്രവർത്തനം നിർജീവമാക്കിയതിനു ശേഷം വലിയൊരു സുഹൃത്ത് വലയം ഏതെങ്കിലും പാർട്ടിയിലുള്ള ആളുകളോ ആണെങ്കിൽ അവർക്ക് നേരിട്ട് ഇത് ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്ന അപകടകരമായ ഒരു സാഹചര്യമുണ്ട് ഇനി ഇത് വർദ്ധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതിനെ സംബന്ധിച്ചിടത്തോളം എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കൊട്ടേഷൻ സംഘം പോയിട്ടാണ് ഇപ്പം ഗോൾഡ് വാങ്ങിക്കുന്നത് ആ പോകുന്ന കൊട്ടേഷൻ സംഘം ആരാണെന്ന് അറിഞ്ഞതിന് ശേഷം ഇത് വരുന്ന സമയമൊക്കെ അനുസരിച്ച് വേറൊരു റൂട്ടിൽ വന്ന് ഇവരുടെ അടുത്തുനിന്ന് സ്വർണം അടിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ നമ്മൾ എത്തിപ്പിടിച്ചു എത്തിപ്പെട്ടു ആ എത്തിപ്പെടുമ്പോൾ ഇനി ഉണ്ടാകുന്നത് എന്താണ്
ക്ലാസ് വാർ അവര് തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വലിയ രൂക്ഷമായ മത്സരം ഉണ്ടാവും അത് കായികമായ രീതിയിലുള്ളതാണ് അത് കണ്ണൂർ സ്വഭാവമാണെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ പ്രതികാര നടപടികൾ അത് കായികമായ പ്രതികാര നടപടിയിലേക്ക് ഇത് പോകും അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് ഇത് പോകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് തീർച്ചയായിട്ടും നമ്മുടെ അതാണ് അതാണ് അതിൽ ഏറ്റവും അപകടകരമായുള്ള കാര്യം അതാണ്. അതായത് ഇനി അങ്ങോട്ട് പോയാൽ ഇവർ തമ്മിലുള്ള ഒരു സംഘർഷത്തിന് കൂടെ നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും, സമൂഹം അതിൻ്റെ അപകടത്തിലേക്ക് വരികയും ചെയ്യും. ശ്രീ എ സജീവൻ, ഇവിടെ ഇവർ കുഴപ്പക്കാരാകുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് പങ്കൊന്നുമില്ല എന്ന് കാണാൻ എന്ന് കണ്ടാൽ ശരിയായിരിക്കുമോ? അത് ഇവരുടെയൊക്കെ ഈ അർജുൻ്റെയും ആകാശ് തില്ലങ്കേരിയുടെയും ഒക്കെ ഫേസ്ബുക്ക് പേജുകളിലൊക്കെ പോയാൽ ചുവന്ന